أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وحاجه قومه قال أتحاجوني في الله قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون وكيف أخاف ما أشركتم ولا تخافون وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون الذين آمنوا ولن يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون സാധാരണഗതിയിൽ ഈ തൗഹീദുള്ള ആളുകൾക്ക് പൊതുവേ തോന്നുന്ന ഒരു ആശ്വാസമാണ്. എന്താണ്, പിന്നെ തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ നരകത്തിൽ പോവില്ലല്ലോ, പിന്നെ സ്വർഗത്തിൽ തന്നെ ആവൂലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെപ്പോൾ എന്ത് തെറ്റും ചെയ്യാം, അതൊക്കെ നരകത്തിൽ പോവാൻ കാരണമാവൂല, ഈമാനോടുകൂടെ നരകത്തിൽ പോവില്ല, അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ അത് അത്ര കണ്ട് ശരിയല്ല. ശരിക്കും മൻകാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസം മിൻ കൽബിഹി, ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാന്ന് പറഞ്ഞാൽ അതിലെ ജീവിത സൂക്ഷ്മതയും ആത്മാർത്ഥതയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പിന്നെ ഈ ശിർക്ക് അല്ലാത്ത മറ്റു പല തെറ്റുകൾക്കും നരകത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. അപ്പോൾ അതിനൊന്നും, അത് പിന്നെ ആരോടായി പറയണത്? കാഫിറുകളായ അവിശ്വാസികളായ ആളുകളൊക്കെ എന്തായാലും നരകത്ത് തന്നെയാണ്. പിന്നെ അതിൻ്റെ താഴെയുള്ള തെറ്റുകളെക്കുറിച്ച് അവരെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമല്ല. അതെന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷയും കൂടി അവരനുഭവിക്കും. അപ്പോൾ സത്യത്തിൽ കുറച്ചും കൂടിയും വ്യക്തത ലഭിക്കുന്നതാണ് ഇതിലെ 82-ാമത്തെ ആയത്തിലെ ആശയം പറയുന്നത്. അല്ലാതെ രാമനു വലം വെൽബിസു ഈമാനഹും ബിദുൽമിൻ. അപ്പോൾ അവിടെ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ലുൽമ് കലർത്താതിരിക്കുകയും ചെയ്യുക,
അവിടെ ലുൽമ എന്ന് പറയുമ്പോൾ സഹാബത്ത് സംശയം ചോദിച്ചു നമ്മൾ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്ന ഷിർക്കൽ ലുൽമുൻ അലി എന്ന് പറഞ്ഞ സൂറത്തു ലുക്മാനിലെ ആയത്തോതി കൊടുത്തു ലുൽമ കൊണ്ട് ഷിർക്കാണ് ഉദ്ദേശിക്കുന്നത്, തെറ്റൊന്നും ചെയ്യാത്ത ആൾക്കാർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം സാദി റഹ്മുള്ള ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ലുൽമിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ മആസികളും എല്ലാ തെറ്റുകളും അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. അപ്പൊ സത്യത്തിൽ ഒരു മനുഷ്യൻ നിർഭയനാവുക, ഇഹലോകത്തും പരലോകത്തും നിർഭയനാവണമെങ്കിൽ അവന് തൗഹീദും വേണം, അതോടൊപ്പം മറ്റു തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾക്കൊക്കെ മുവഹിദുകളാണ്, തൗഹീദ് ഉള്ള ആളുകളാണ്, നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ തൗഹീദ് പൂർണ്ണമാണ് എന്ന് നമുക്ക് ഉറപ്പാവണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവല്ലാത്ത ഒരു ഖബറിനെ കുറിച്ചോ ജാറത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധ്യ വസ്തുക്കളെ കുറിച്ചോ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതൊന്നും അല്ല കുരുത്തക്കേടും വരുന്നുള്ളൊരു പേടി ഉള്ളിൽ തോന്നിയാൽ തന്നെ നമ്മളെ തൗഹീദ് എന്താവും, ബാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവാൻ പറ്റൂല. മാത്രമല്ല അങ്ങനൊരു പേടി ഉള്ള ഒരാൾക്ക് തൗഹീദിന് വേണ്ടി നിലകൊള്ളാൻ പറ്റൂല. കാരണം തൗഹീദ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ എന്തുണ്ട്, ഈ ശിർക്കും അന്ധവിശ്വാസങ്ങളും കുരുത്തക്കേടിലെ വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓരോട് ശക്തമായി തൗഹീദ് പറയാ, തൗഹീദ് പറയുമ്പോൾ നമ്മൾ അള്ളാഹു വല്ലാത്ത ആരാധ്യന്മാരെ നമ്മൾ വിമർശിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോ കുരുത്തക്കേട് കിട്ടും വിചാരിച്ചാൽ നമുക്ക് തൗഹീദ് അറിയാൻ പറ്റും. പിന്നെ ഓർക്കൊരു കുരുത്തക്കേട് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ നമ്മൾ തൗഹീദ് ശരിയാവോ? അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഇവിടെ പ്രവാചകന്മാരെ ഒക്കെ ആൾക്കാർ ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹൂദ് നബി അലൈഹിസ്സലാമിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഹൂദ് നബിനോട് പറയുന്നുണ്ട്, ശരിക്കും പറയുന്നുണ്ട്, എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നഖൂലു ഇല്ല ആലിഹത്തിന ബിസുഇൻ, ഞങ്ങളെ ദൈവങ്ങൾക്ക് കുഴപ്പമുണ്ടെന്ന് നീ പറഞ്ഞതുകൊണ്ടൊന്നും ഞങ്ങളെ ദൈവങ്ങളെ ഉപേക്ഷിക്കൂല. ഇന്നി ഉഷ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിൽ ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മിൻ ദൂനിഹി ഫക്കീദൂനി ജമീഅൻ സുമ്മലാത്തു, നിങ്ങളെ ദൈവങ്ങളെ വെച്ച് നിങ്ങൾ എന്ത് കുതന്ത്രം നിങ്ങൾ എന്നോട് കാണിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കാണിച്ചോളൂ എന്നാണ്. മാത്രമല്ല ഞങ്ങൾ പറയണത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ കുരുത്തക്കേട് അണക്ക് പറ്റിയതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ നീ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും, അതായത് തൗഹീദിന് വേണ്ടി പോരടിക്കുമ്പോൾ ജനങ്ങളെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ എന്താണ്, അത് ഞങ്ങളെ ദൈവങ്ങളെ കുരുത്തക്കേട്, ഞങ്ങളെ ദൈവങ്ങളെ പറഞ്ഞതുകൊണ്ട് കിട്ടിയ കുരുത്തക്കേടാണെന്നാണ്. അപ്പോഴാണ് ഹൂദ് നബി ഇസ്ലാം പറഞ്ഞത്, നിങ്ങളെ ഈ കുരുത്തക്കേട് ഉണ്ടാക്കുന്ന ദൈവങ്ങളെ എന്ത് ചെയ്തോളിയും, ഓലക്കൊണ്ട് എന്തൊക്കെ ലുൽമി എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തോളിയാ, എനിക്കൊരു പേടിയില്ലാതാണ്. അതാണ് ശരിക്കും തൗഹീദ്, നിങ്ങൾ എന്തുവാണെങ്കിലും എന്നെ ചെയ്തോളിയും, എനിക്കൊരു പേടിയില്ല. അപ്പൊ നമ്മൾക്കൊക്കെ ചില ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഇതേറ്റ് വല്ലതും പറ്റുമോ വല്ലതും പേടിണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ എന്താന്ന് വിചാരിച്ചാൽ നമ്മളെ തൗഹീദിന് അപൂർണതയുണ്ടെന്നാണ് അതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മൂന്ന് കാര്യമാണ് പ്രധാനമായിട്ട് ഇത് വായിക്കുമ്പോൾ തഫ്സീർ എന്ന് മനസ്സിലായത്. ഒന്ന്, ഞാൻ പറഞ്ഞു ആദ്യം വെറും തൗഹീദ് മാത്രമുണ്ട്, ശിർക്കുന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നരകത്ത് രക്ഷപ്പെടും വിചാരിച്ച് നിൽക്കണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും തെറ്റ് ചെയ്യുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമല്ലോ തോന്നുന്നത്. രണ്ടാമത്തെ പറഞ്ഞ ഈ കാര്യമാണ് എന്ത്, ധൈര്യമായി പ്രബോധനം തൗഹീദ് പറയുന്നിടത്ത് നമുക്കൊരു പേടി എന്ത്, ഇവരൊക്കെ പറഞ്ഞ ഈ ദൈവങ്ങളേറ്റ വല്ല ചാറത്തുങ്ങുന്നോ, ഇനിയിപ്പോൾ ഈ CMO ഒക്കെ വല്ലതും ഇനിയിപ്പോൾ വല്ലാതെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അയാൾ ഇത്രയും വലിയ കറാമൊക്കത്തുള്ള ആളാണെങ്കിൽ നമുക്കെന്തെങ്കിലും പറ്റിക്കാളോ എന്നൊക്കെ മനസ്സിൻ്റെ എവിടെയെങ്കിലും തോന്നി തുടങ്ങിയാൽ എന്തായി, കഴിഞ്ഞ നമ്മളെ തൗഹീദിനെ പറയണം ഇവിടെ കേൾക്കുമ്പോഴേ. പിന്നെ മൂന്നാമത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹം പറയുന്ന തൗഹീദിനെതിരെ ഒരു സംവാദത്തിന് തയ്യാറാവുന്നുണ്ട് ആരും അറിയോ, അവിടുത്തെ മുശ്രിക്കുകൾ. അപ്പൊ ആ സംവാദത്തിന് തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവാചകൻ്റെ ഒരു ആത്മവിശ്വാസം അത് ശരിക്കും നമുക്കൊക്കെ ഇസ്ലാമികമായി വേണം. അതായത് നമ്മളിപ്പോൾ ഒരാളേറ്റൊരു സംഗതിക്ക് തർക്കത്തിന് പോകുമ്പോൾ നമ്മളത് 100% ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിലാണല്ലോ നമ്മൾ തർക്കിക്കുക.
നമുക്ക് ഉറപ്പ് വേണം, ഉറപ്പില്ലാതെ ഇറക്കിയാൽ പറ്റില്ല. അപ്പോൾ ഇബ്രാഹിം നബി ചോദിക്കണേ, എനിക്കിൻ്റെത് ശരിയാന്ന് ഉറപ്പാണ്, പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇറക്കിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലല്ലേ ഇപ്പം ഞാൻ ഇതിൽ നിന്ന് മാറുന്ന പ്രശ്നമുള്ളൂ. പിന്നെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഉറപ്പില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നോട് തർക്കിക്കാൻ പറ്റുക? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ദൈവങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. പക്ഷെ എനിക്കിങ്ങോട് പറയാനുള്ളത്, സത്യമായുമുള്ള ഏകനായി ആരാധിക്കപ്പെടേണ്ട പടച്ചോനെതിരെ പറയുമ്പോൾ നിങ്ങൾക്കൊരു പേടിയില്ല. ശരിക്കും ഞാനാണോ നിങ്ങളാണോ പേടിക്കേണ്ടതെന്നാണ് നല്ലൊരു നല്ലൊരു ലോജിക്കുള്ള യുക്തിപരമായ ചോദ്യമാണ്. അതായത് ഞാൻ അള്ളാഹിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അതുണ്ട് എന്ന് ഓൽക്കും അറിയാം, അള്ളാഹ് ഉണ്ട് എന്ന് ഓൽക്കും അറിയാം, അള്ളാഹിൻ്റെ കഴിവിനെ കുറിച്ച് അവർക്കും അറിയാം. ഇങ്ങക്ക് അള്ളാഹുവിനെതിരെ പറയാൻ ഒരു പേടിയില്ല. അപ്പം നിങ്ങളാണോ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത്? അതല്ലെങ്കിൽ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ദൈവങ്ങളെപ്പറ്റി നിങ്ങൾ എന്നോട് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ എനിക്കാണോ യഥാർത്ഥത്തിൽ പേടി, നിങ്ങൾക്കാണോ പേടി? യഥാർത്ഥത്തിൽ നിർഭയത്വത്തിന് അവകാശപ്പെട്ടവരാരാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണത്, നമ്മളൊക്കെ അറിവ് കുറഞ്ഞ ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മൾ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, ആരെങ്കിലും എന്തെങ്കിലും എന്ത് ഈ ഹദീസ് എങ്ങനെ, ഇതിൻ്റെ ആശയം എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ആശയക്കുഴപ്പത്തിലാകരുത്. കാരണം ഇത് 100% ശരിയാണ്. ആര് തർക്കിക്കാൻ വന്നാലും ആരെന്തിനു വന്നാലും നമ്മൾ മുസ്ലിമായത് എന്തുകൊണ്ടാ വെച്ചാൽ, ഇസ്ലാം 100 കറക്റ്റാണെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ മുസ്ലിമായത്. അതുകൊണ്ട് ഒരു യുക്തിവാദി ഒരു നിരീശ്വരവാദി എന്തെങ്കിലും സാരം കൊണ്ടുവരുമ്പോക്കിനെ ആ എന്താ സംഭവം എന്ന് നമ്മൾ ചോദിക്കൂല. അതിനൊരു ഉത്തരമുണ്ട്, എനിക്കതറിയില്ല, അതേ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുമെന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഇതിലെന്ത് ചെയ്യാൻ പറ്റൂല, നിലനിന്ന് പോകാൻ പറ്റില്ല. നമ്മുടെ ഈ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും ഫ്രീ തിങ്കേഴ്സിൻ്റെ സൈറ്റിലോ കണ്ടാൽ അവർ കൺഫ്യൂഷനായി. ഇപ്പം ഇന്നൊക്കെ നമ്മുടെ ഈ ടീൻ സ്പേസ് ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടി നടക്കുമ്പോൾ അതിൽ എഴുതി കിട്ട ചോദ്യങ്ങളൊക്കെ ഇതാണ്, ഏ കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ചോദ്യമാണ് എന്താ ഒരു 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 കുട്ടി ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, കല്യാണം കഴിച്ചാൽ ആ കല്യാണം കഴിച്ചവരുമായിട്ട് ശാരീരിക ബന്ധങ്ങൾ നടത്തുന്നതിന് തെറ്റുണ്ടോ? തെറ്റില്ലല്ലോ. അപ്പം ഞാൻ ഒരു പെൺകുട്ടിയെ ചോദിക്കണം, ഞാനൊരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണേ, അപ്പം അങ്ങനെ രണ്ടാൾക്കും ഹലാലാവില്ല എന്ന് വെച്ചാൽ. ഞാനൊരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാണ്, ഇവർ ആൺകുട്ടി, ഞാനൊരു ആൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാണ്, അപ്പം ഞങ്ങൾക്ക് ഹലാലായില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ബേസ് എന്നാണ് പോകുന്നത്. ഒരു കല്യാണം നടക്കണമെങ്കിൽ വേണ്ടത് ആണോ ആണോ അല്ല, ഒരു പെണ്ണും ആണുമാണ് അല്ല. ഇസ്ലാമിലെ കല്യാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കായ സംഗതി എന്തെന്ന് വെച്ചാൽ ഒരാണും പെണ്ണും തമ്മിൽ നടക്കുന്നതിനാണ് നമ്മൾ വിവാഹം എന്ന് പറയാം, മനസ്സിലായില്ലേ? അപ്പം സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഇവർ ചിന്തിക്കുന്ന, അതായത് ഈ പലപ്പോഴും യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അടിസ്ഥാനപരമായി ചിന്തകൾ പോലും ഇല്ലാതെ സമീപിക്കുമ്പോൾ എന്തെയും പെട്ടെന്ന് ആശയക്കുഴപ്പങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളത് ശരിയാണ് എന്നുള്ള ആത്മവിശ്വാസം, അതാണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പ്രബോധനം ചെയ്യാനും നമുക്ക് വേണ്ടത്. നമ്മളിങ്ങനെ വായിച്ചു നോക്കുന്നാൽ എന്താണ്, പറഞ്ഞാൽ എന്തായി, ന്യായവാദം നടത്തി, തർക്കം നടത്തി എന്നാണ്. തെളിവ് പിടിക്കാം, തർക്കം നടത്ത, തർക്കം നടത്തി. കൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് എന്ത് ചെയ്തു, തർക്കം നടത്തി. വഹാജഹു കൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് തർക്കം നടത്തി, ന്യായവാദം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നക്ഷത്രം വന്നപ്പോൾ കാലഹാദ റബ്ബി, അതേപോലെ ചന്ദ്രൻ വന്നപ്പോഴൊക്കെ പറഞ്ഞത്. ഇതേപോലെയുള്ള എന്താണ്, ഇതേപോലെയുള്ള ഒരു സംവാദമാണ് അദ്ദേഹം നടത്തിയത്. അപ്പം അദ്ദേഹം സംവാദം നടത്തുന്നതിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സത്യമാണെന്നുള്ള വിശ്വാസം കൊണ്ട് ഞാനൊരു സംവാദം നടത്തിയാലും എന്താവും, ഞാൻ അതിൽ ജയിക്കുന്നില്ല. പക്ഷെ ഇവർ സംവാദം നടത്തുന്നത് എന്താണ്, അവരത് തെറ്റായി ന്യായീകരിക്കാനും വാദിക്കാനും വാദപ്രതിവാദം നടത്താനുമാണ് അവർ നടത്തുന്നത്. വഹാജഹു ഖൗമു കാലാ തുഹാജ്ജൂനി ഫില്ലാഹി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതുഹാജ്ജൂനി ഫില്ലാഹി, നിങ്ങൾ എന്നോട് അള്ളാഹുവിന്റെ കാര്യത്തിലാണോ എന്നോട് തർക്കിക്കുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ വഖദ് ഹദാനി, ആ അള്ളാഹു എന്നെ എന്ത് ചെയ്തു, നേർമാർഗത്തിലാക്കി. അപ്പൊ അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരിക്കെ, എന്നെ അള്ളാഹു സന്മാർഗം തന്നിരിക്കെ, ആ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് ന്യായവാദം നടത്തുകയാണോ എന്നാണ്. അപ്പൊ സത്യം എന്തെന്നറിയാത്ത നിങ്ങൾ എങ്ങനെ എന്നോട് തർക്കിക്കും?
അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് തർക്കിച്ചിട്ടും വാദിച്ചിട്ടും എന്താണ് കാര്യമുള്ളത്? മാത്രമല്ല, അള്ളാഹു എന്നെ യഥാർത്ഥ സത്യത്തിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരാൾ എനിക്ക് സത്യം പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഇനി ഒരാൾ എനിക്ക് ഹിദായത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് പഠിപ്പിക്കാനാണ്, എന്ത് പ്രയോജനത്തിനാണ് നിങ്ങൾ എന്തിന്? അയ്യു ഫായിദത്തിൻ ലി മുഹാജ്ജത്തിൻ മല്ലം യതബയ്യൻ ലഹുൽ ഹുദ. സന്മാർഗം വ്യക്തമാകാത്ത ഒരാളുടെ ന്യായവാദം കൊണ്ട് എന്ത് കാര്യം കിട്ടാനാണെന്നാ ചോദിക്കണം. നിങ്ങളിത്തൊരു സത്യമില്ല, എൻ്റെ അടുത്താണെങ്കിൽ സത്യമുണ്ട്, ഞാൻ ശരിയുടെ പക്ഷത്തുള്ള ആളാണ്, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിട്ടുണ്ട് എന്നാണ്. അമ്മാമൻ ഹദാഹു അല്ലാഹു വസല ഇലാ ദറജാത്തിൽ യഖീൻ ഫഇന്നഹു യദുഉ അന്നാസ ഇലാ മാ ഹുവ അലൈഹി. അതായത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശരിയായി വിശ്വാസിയായി ഹിദായത്ത് കിട്ടിയ ഒരാൾ എന്ത് ചെയ്യുന്നറിയോ, മറ്റുള്ളവരെ സ്വയം നന്മയിലേക്ക് എന്ത് ചെയ്യും, വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അസത്യത്തിൻ്റെ ഒരാൾ വാദിക്കാൻ വരുന്നതിലൊരു അർത്ഥമില്ല, എന്നാൽ സത്യത്തിൻ്റെ ആളുകൾക്ക് ധൈര്യമായി മറ്റുള്ളവരോട് സംവദിക്കാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പറ്റും എന്നാണ് പറയുന്നത്. വലാ അഖാഫു മാ തുശ്രിക്കു നബിഹി, നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ അല്ലാഹുവല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാരോ ദൈവങ്ങളെയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല, എനിക്ക് അവറ്റെ ഒന്നും പേടിയില്ല. മനസ്സിലായില്ലേ? ഇല്ലാ ഐ യശാ റബ്ബി ഷയൻ, എൻ്റെ റബ്ബ് വല്ലതും ഉദ്ദേശിച്ചാലല്ലാതെ പടച്ചോൻ എനിക്ക് എന്ത്. ഇപ്പോൾ ആ ഒരു വാക്കുകൊണ്ടുള്ളൊരു സുഖം നോക്ക്, നമ്മളിപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ശിർക്കിൻ്റെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളെ ദൈവങ്ങൾ നിങ്ങളെ കവറും, എനിക്കൊരു പേടിയില്ലാറ്, പിറ്റേന്ന് നമുക്ക് എന്തിനു സംഭവിച്ചോ, എന്താ പറയാ, ഏ ഇപ്പൊ എന്ത് ചോദിക്കൂലേ അല്ലേ? അതാ പടെ ഇല്ലാ ഐ യശാ റബ്ബി ഷയ്ൻ എന്ന് പറഞ്ഞാൽ ഇന്റെ റബ്ബ് എനിക്ക് എന്തിനും തരാൻ വിചാരിച്ച് നടക്കും, അത് ഇന്റെ റബ്ബ് തരണാണ്, നിങ്ങളിൽ നിന്ന് കിട്ടണല്ല. ഇല്ലാ ഐ യശാ റബ്ബി ഷയ്ൻ, എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും വരുത്താൻ ഉദ്ദേശിച്ചാൽ എനിക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരവരുടെ കുരുത്തക്കേടുകൊണ്ടാണെന്ന് പറയും. അതാണ് ഹൂദ് നബി അലൈഹി സ്സലാമിനോട് ചെയ്ത കാര്യം. അവിടെ പറഞ്ഞ ഇല്ലാ ഐ യശാ റബ്ബി ഷയ്ൻ എന്നാണ്, എന്റെ റബ്ബ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അതെനിക്ക് സംഭവിക്കും, അല്ലാതെ നിങ്ങളുടെ ദൈവങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നാണ്. പിന്നെ വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, എന്റെ റബ്ബ് അറിവ് കൊണ്ട് എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. എന്നാൽ എന്റെ റബ്ബ് അറിയാത്ത ഒന്നും ഇവിടെയില്ല. എന്താ അതിൻ്റെ ആശയം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഇവിടെ ഒരു വസ്തുവിനും ഒരു ജീവിക്കും ഒന്നിനും അനങ്ങാനാവില്ല. പിന്നെ ഞാൻ എന്തിനെ പേടിക്കണ്? എനിക്കെന്തെങ്കിലും ഉപദ്രവം കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തിനെ കൊണ്ടാണോ, അതിന് ഇന്നെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പരിധിയിലാണ്. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, പിന്നെ ഇങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക? എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലല്ലേ, അള്ളാഹുക്കേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ രാത്രി പുറത്തിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും എഴുജന്തുക്കളെ കുറിച്ചൊക്കെ നമുക്ക് പേടിയുണ്ടെങ്കിൽ അള്ളാഹുമ്മ ഇനി ഔദു ബി കലിമാത്തില്ലാഹി തമാത്തി മിൻ ശരിമാ ഖലഖ് നമ്മൾ പറയും. അപ്പൊ അത് പറഞ്ഞ എങ്ങനെ നമ്മൾ പാമ്പടിക്കാക്കണ്, അല്ലെങ്കിൽ തേളടിക്കാതെക്കണ്? അള്ളാഹുവിന്റെ സമ്പൂർണ്ണ നാമങ്ങളാൽ അവൻ സൃഷ്ടിച്ചതിൻ്റെ എല്ലാ കെടുതിയും രക്ഷതോടുന്നു. ആ പാമ്പ് കടിക്കണോ കടിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ പോണ സമയത്ത് ആ പാമ്പ് അവിടെ എത്തണോ, നമ്മൾ ചവിട്ടുന്ന കാല അതുമ്മ ആക്കണോ, നമ്മൾ എപ്പോൾ പുറപ്പെടണം, നമ്മൾ എത്ര സമയം നടക്കണം, അതിന്റെ ദേഹത്തെ നമ്മളെ കാല് തെട്ടാതെ പോകണമെങ്കിൽ നമ്മൾ എപ്പോൾ ഇറങ്ങണം, എപ്പോൾ പോകണം, ഇത് കംപ്ലീറ്റ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യണത് ആരാണ്? കംപ്ലീറ്റ് ഇതിനെ അല്ലല്ലേ. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അള്ളാഹിന്റെ പെർമിഷൻ കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. വല്ലാത്തൊരു വാക്കാണത്. എന്റെ എല്ലാറ്റിനും വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, വസിഅ റബ്ബി എന്റെ റബ്ബ് വിശാലമായിരിക്കുന്നു, കുല്ല ശൈഇൻ ഇൽമാ എല്ലാറ്റിലും അറിവിനാൽ. എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് അറിവുകൊണ്ട് എല്ലാ വസ്തുക്കളെയും വിശാലമായിരിക്കുന്നതിനാൽ എല്ലാം അവന്റെ അറിവിലടങ്ങുന്നു. അവന്റെ അറിവിന്റെ പരിധിക്കപ്പുറത്ത് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതുകൊണ്ട് എന്തെങ്കിലും വരുമെന്ന് ആലോചിക്കണം. അങ്ങനെ ഒന്നില്ലല്ലോ, പിന്നെ നമ്മൾ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ടതില്ല എന്നാണ്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അഫലാ തതദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? എന്താ ഉറ്റാലോചിക്കുക? എന്താ ചിന്തിക്കണം? അല്ല മാത്രമേ ആരാധ്യനുള്ളൂ, അവനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും?
ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ്. തൗഹീദ് മനസ്സിലാകാൻ ഒരു പേടി ഒരു അപ്പം നിങ്ങൾ ആലോചിച്ചൊരു തൗഹീദുള്ള ആൾക്കാരുടെ ഒരു സമാധാനം എന്താലോചിച്ചു നിങ്ങൾ. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും പറക്കത്തിനും പോണ ആൾക്കാർക്ക് അവിടെ പോയത് വെച്ച് ഇവിടെ പോയത് വെച്ച് നമുക്ക് ഒറ്റൊന്ന് നോക്കിയാൽ മതിയല്ലോ. പടച്ചോന്റെ വല്ല ഗുരുത്തക്കളും നമുക്ക് വരുമോ, വല്ല പൊരുത്തവും വരുമോ എന്ന് ഒറ്റ സംഗതി മാത്രം ആലോചിച്ചാൽ മതി. വേറെ ഒന്നും ആലോചിക്കണ്ട. ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ആലോചിക്കണം, ആ തങ്ങളെടുത്ത് പോയത്, ഈ ചങ്ങത്ത് പോയത്, ഈ ജാറത്ത് പോയത്, മറ്റോടത്ത് പോയത് എന്തൊക്കെ ചിന്തിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇപ്പൊ ഒരാള് ഒരു പിന്നെ എന്തെങ്കിലും പിശാചിന്റെ ദോഷങ്ങളും ബാധകളും ഒഴിവാകാൻ വേണ്ടി വല്ല വല്ല ബലിയോ വല്ല നേർച്ചയോ കൊടുത്തു വിചാരിച്ചോ നിങ്ങൾ, അത് സുഖമായില്ല. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ ഈ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്, ചിലപ്പോൾ ഓലത് അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടേ കാരണം, അതുകൊണ്ട് ഒരു കോഴിനെ അവിടെ കൊണ്ടേ അർത്തളി എന്ന് പറഞ്ഞാൽ അവിടെ പോണ്ടേ എന്നപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പേടിക്കാണ്ട് എന്തെങ്കിലും ഭയപ്പെടാണ്ടോ? ഒന്നുമില്ലല്ലോ. അല്ലല്ല, ഇനി ഊദ് നബി അലൈഹിസ്സലാം പറഞ്ഞ മാതിരി ഞാൻ അല്ലാഹുവിൽ എന്തിന് ഇനി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബുക്കും മാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹ, ഞാൻ എന്റെ റബ്ബിൽ ഭരമേൽപ്പിക്കാണ് ഒരു ജീവിയുമില്ല അതിൻ്റെ അതിൻ്റെ കുടുമ അല്ലാഹു പിടിക്കാതെ എന്നാണ്. എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹിൻ്റെ കയ്യിലാവണോണ്ട് ഞാൻ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ദൈവങ്ങളെ കൊണ്ട് എന്തെടങ്ങേറ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയച്ച നിങ്ങൾ പോയിക്കോളി എന്നാണ് അദ്ദേഹം തൻ്റെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. ولا اخاف ما تشركون به الا ان يشاء ربي شيئا وسع ربي كل شيء علما افلا تتذكرون وكيف اخاف ما اشركتم وكيف اخاف ما اشركتم നിങ്ങൾ പങ്കു ചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടുന്നാണ്, നിങ്ങൾ പങ്കു ചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടുമെന്നാണ്. അതായത് ഒരു ഉപകാരവുമില്ലാത്ത തികച്ചും അശക്തരാണ് നിങ്ങളുടെ ദൈവങ്ങൾ എന്ന് എനിക്കറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അവയെ പേടിക്കുന്ന പ്രശ്നമില്ല. ഒന്നാമത്തെ ന്യായം അതാണ്. കാരണം ഇങ്ങളെ ദൈവങ്ങൾ ലാ യൽദുറു വലാ യൻഫ, അവക്ക് ദ്രോഹിക്കാനും പറ്റൂല, ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും പറ്റാത്തവരെ ഞാൻ എന്തിനാ പേടിക്കണത്? നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ചത്ത് കിടക്കുന്ന പാമ്പിനെ നമ്മൾ പേടിക്കൂ? ഒരു ചത്ത് കിടക്കണ ചത്തു എന്ന് ഉറപ്പായാൽ ആ പാമ്പിനെ നമ്മൾ പേടിക്കൂ? ഇത് പേടിക്കാത്ത ചത്തതിനൊന്നിനും ചെയ്യാൻ പറ്റില്ല എന്നുള്ള എന്നെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ ഞാൻ എന്തിനു പേടിക്കണം? ഒന്നാമത്തെ എൻ്റെ വീട് വക്കൈഫ അഖാഫുമ അശ്റക്തും വലാ തഖാഫൂൻ അന്നക്കും അശ്റക്തും ബില്ല. ശരിക്കും പേടിക്കണ്ടേ നിങ്ങളല്ലേ, പക്ഷെ നിങ്ങൾക്ക് പേടില്ല. വലാ തഖാഫുന, നിങ്ങൾ പേടിക്കുന്നില്ല. അന്നക്കും അശ്റക്തുമില്ല. അല്ലാഹുവിൽ പങ്ക് ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹുവിനെ കോപിപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ്. അത് ചെയ്യണ നിങ്ങൾക്ക് പേടില്ല. അത് ചേർക്കുന്ന ശരിക്കും പേടിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. സർവശക്തനായ സർവനിയന്താവായ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന നിങ്ങൾക്ക് പേടില്ല. ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത നിങ്ങളുടെ ദൈവങ്ങളെ ഞാൻ പേടിക്കണം? എന്ത് ന്യായമാണ് നിങ്ങൾ പറയണില്ലത്? മാത്രമല്ല നിങ്ങൾ പങ്കു ചേർക്കുന്ന ഇവറ്റകൾ ആരാധ്യന്മാരോ അല്ലാഹുവിൽ പങ്കാളികളോ ആണെന്നതിന് മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന, ഒരു തെളിവും ഇറക്കി തന്നിട്ടില്ല. നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെ കുറിച്ച്, നിങ്ങളീ പങ്കു ചേർക്കുന്നവയെ കുറിച്ച് ഒരു പ്രമാണവുമില്ല. ഇവ ആരാധ്യന്മാരാണെന്നോ ഇവരാരാധിക്കണമെന്നതിനോ യാതൊരു പ്രമാണവും തന്നെ ഇല്ല. എന്തിനാ അദ്ദേഹം ചോദിക്കുകയാണ്? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളിൽ നിർഭയത്വത്തിന് കൂടുതൽ അർഹതയുള്ളത് ആർക്കാണെന്ന്? നിങ്ങളാണോ പേടിക്കേണ്ടത്? ഞാനാണോ പേടിക്കേണ്ടത്? നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നത് ഉപകാരവും ഉപദ്രവവും ഒന്നും ചെയ്യാത്ത ആരാധ്യന്മാരെ കുറിച്ച്. അവർ ആരാധ്യന്മാരാണെന്നതിൻ്റെ ഒരു പ്രമാണവും ഇല്ലതാനും. എന്നാൽ അള്ളാഹു ആരാധ്യനാണെന്നതിന് പ്രമാണമുണ്ട്,
അവന് പേടിക്കേണ്ടതുണ്ട്. അവനെതിരെ ശിർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേടിയില്ല. അതുകൊണ്ട് നിർഭയത്വത്തിന് അവകാശി ഞാനോ നിങ്ങളോ. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയാമെങ്കിൽ, ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാണോ ഞാനാണോ ഭയപ്പെടേണ്ടത് എന്നാണ്. നല്ല ഈ ആയത്തുകൾ നമ്മൾ ഓതുമ്പോൾ നമുക്ക് അതിലുള്ള ആ ഒരു യുക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജാഹിലിയ കാലത്ത് ഒരാൾ മുസ്ലിമായതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു ഓരോ വീട്ടുകാർക്കും ഓരോ പ്രതിരൂപങ്ങളും ദൈവങ്ങളും ഉണ്ടാവും ഓരോ വീട്ടുകാർക്കും. അപ്പോൾ ഒരാൾക്കൊരു സംഗതി ഉണ്ട്, അപ്പോൾ അയാളതിനൊക്കെ രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കി കൊടുത്തു നോക്കും. ആരോ കൊണ്ടുപോയിട്ട് അതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഈ വേസ്റ്റ് ഇടുന്ന സാധനത്തിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇയാൾ ഇതിങ്ങനെ കുളിപ്പിച്ച് കൊടുന്നാക്കി. പിന്നെ ഈ ആരോ എടുത്തുകൊണ്ട് കൊണ്ടും എന്നെ തന്നെ നിനക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കും ഞാൻ വേണ്ടാറ്. നമുക്ക് കാവലിനാണ് ഇപ്പോൾ ഇതിവിടെ വെച്ചിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ കേകി കൊടു നോക്കും, പിന്നെ കാണാം അവിടെ കൊണ്ടുപോയി. അപ്പം നിനക്ക് നിന്നെ കാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്. അതൊരു ബുദ്ധിയാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഒക്കെ സൈറ്റിലൊക്കെ കയറിയിട്ട് നമ്മൾ ഈ കുട്ടികൾ അൺമാസ്കിങ് എക്തിസം എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. അതൊക്കെ ഈ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വലിയ വലിയ ആചാര്യന്മാരാന്ന് പറയണ ഇവർക്കൊന്നും മറുപടി പറയാൻ കഴിയണില്ല. അവർക്കൊന്നും ഒരു മറുപടി പറയാൻ കഴിയണില്ല. അതാണ് സത്യത്തിൽ ശരിക്കും എന്താ വെച്ചാൽ വളരെ നല്ല ലോജിക്ക് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഈ ഓരോ ആയത്തിലും നമ്മൾ ശരിക്കത് കാണുന്നുണ്ട്. ആ ഒരു ചോദ്യം നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ അങ്ങനെ ചിന്തിച്ച് പഠിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ധാരാളം എന്ത് ചെയ്യുന്ന ആ വിശ്വാസം നമുക്ക് ഉറക്കും, നമുക്കത് നല്ല മനസ്സിലാകും. അപ്പം ഇതൊക്കെ നല്ല ആ ശരിയായ വിശ്വാസത്തിൻ്റെ അറിവും ഉറപ്പും ഉള്ളത് കൊണ്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിതിൽ കാണുന്നത്. തെളിവ്, പ്രമാണം, രേഖ എന്നാണ്. അതാണ് പിന്നെ ഇപ്പൊ അമ്മാമൻ ഊത്തിയ കിതാബഹു ബിഷിമാലിഹി ഫയഖൂലു യാ ലൈതനീലം ഊത്ത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹ കാനത്തിൽ ഖാലിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എൻ്റെ എല്ലാ തെളിവുകളും ഞാൻ പടച്ചോൻ്റെ അടുത്ത് വന്ന് നെതവാ നേരകത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറേ ന്യായം പറയണമെന്നുണ്ടായിരുന്നു. അവിടെ ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇങ്ങനെയായിരുന്നു, അതിന് മുന്നിൽ ഇന്നത് ഇന്ന പണ്ഡിതന്മാരാണ്, അങ്ങനെ പലതും പറയണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഹലക്ക അന്നി സുൽത്താനിയ, എൻ്റെ പ്രമാണങ്ങളും തെളിവുകളും എല്ലാം നശിച്ചു പോയിരിക്കുന്നു. സുൽത്താൻ മാലം യുനസ്, സുൽത്താൻ എന്ന രേഖ, അധികാര രേഖ, പ്രമാണം എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രാമാണികതയുടെ ഒരു സൂചനാ വാക്കിലുണ്ട്. ശരിക്കും ഒരു ഒരു പ്രമാണത്തിൻ്റെ ഒരു ആധികാരികത ഉണ്ടല്ലോ, അത് പറയാം. പക്ഷെ രണ്ടും രണ്ട് അർത്ഥം തന്നെയാണ്. ഒരേ വാക്കാണ്, പല അർത്ഥത്തിന് ഉപയോഗിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വാക്ക് തന്നെയാണ് അത്, സുൽത്താൻ. അല്ലദീന ആമനു വലയൽബിസു ഈമാനഹും ബിദുൽ ഉലൈകലഹുൽ അംനു വഹും മുഹ്തദൂൻ. നമ്മൾ വളരെ ചിന്തിച്ച് പഠിക്കേണ്ട ഒരായത്താണ് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ അല്ലാഹു ഈ രണ്ട് വിഭാഗം ആളുകളെയും വേർതിരിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്. ഇതാ രണ്ട് വിഭാഗം ആളുകൾ, ശിർക്ക് ചെയ്യുന്ന, ലുൽമ ചെയ്യുന്ന, തെറ്റു ചെയ്യുന്ന, വിശ്വാസമില്ലാത്ത മുശ്രിക്കുകളായ ആളുകളും വിശ്വാസികളായ ആളുകളും. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ അവർ വിശ്വസിച്ചിരിക്കുന്നു. വലം യൽബിസു ഈമാനഹും ബിദുൽമ, അവരുടെ വിശ്വാസത്തിൽ അവർ യാതൊരു അക്രമത്തെയും കൂട്ടിക്കലർത്തിയിട്ടില്ല. വലം യൽബിസു എന്നാൽ വലം യഹ്ലുത്തു, അവർ ചേർത്തിട്ടില്ല, വിശ്വസിക്കുന്നതോടൊപ്പം അതിലവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. ബിദുൽമിൻ, അപ്പൊ വിശ്വാസം പ്രധാനമാണ്, തൗഹീദ് പ്രധാനമാണ്. പക്ഷെ വിശ്വസിച്ചാൽ പോരാ, ആ വിശ്വാസത്തോടൊപ്പം പിന്നെ എന്ത് കൂട്ടിച്ചേർക്കാൻ പറ്റൂല, ഷിർക്കോ തെറ്റുകളോ ഒന്നും അതിൽ എന്ത് ചെയ്യാൻ പറ്റൂല, വരാൻ പറ്റൂല എന്നാണ്. അതായത് ഇവരെന്താണ്, ഹൗല ഇല്ലദീന അഖ്ലസുൽ ഇബാദ, ആരാധനയെ അവർ ഇഖ്ലാസോടുകൂടി ആക്കിലില്ലാഹി വഹദഹു ലാ ശരീകല വലം യുശ്രിക്കു ബിഹി ശൈഅൻ ഹുമുൽ ആമിനൂന യൗമൽ ഖിയാമ അൽ മുഹ്തദൂന ഫി ദുനിയാ വൽ ആഖിറ എന്നാണ്. അപ്പൊ ഇവിടെ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ അവരൊരു ദുൽമും കലർത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് മനസ്സിലാക്കിയ അർത്ഥം, അവർ അറബിയറിയുന്ന ആൾക്കാരാണല്ലോ, ഒരു ആയത്തിട്ടപ്പോൾ എന്താ മനസ്സിലാക്കിയത്, ദുൽമ് പറഞ്ഞാൽ എല്ലോ തെറ്റിനും ദുൽമ് എന്ന് പറയും. മുഅ്മിനായ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ആ ഈമാനോടുകൂടെ ചെയ്താൽ അവർക്ക് അംനില്ല, അവർക്ക് ഹിദായത്തില്ല എന്നല്ലേ ആയത്ത്.
ഒരാകെ ബേജാറായി. ബേജാറായിട്ട് ഒരു ചോദിക്കാണ്, അയ്യുനാലം യള്ളിം നഫ്സ, സ്വന്തത്തോടൊരു തെറ്റും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവും? ഒരു തെറ്റെങ്കിലും പറ്റാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടാവോ എന്ന് നബിയോട് ചോദിച്ചു. അപ്പൊ നോക്കി, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമി, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ലുൽമിനെ എന്താണ് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ, ഉലായിക ലഹുമുൽ അമനു, അവർക്ക് നിർഭയത്വമുണ്ട്, വഹും മുഹ്തദൂൻ, അവരാകുന്നു നേർമാർഗം പ്രാപിച്ചവർ. ഇമാം സാദി റഹ്മഹുള്ള പറഞ്ഞ അത് വായിച്ചാൽ വളരെ കറക്റ്റാണെന്നുള്ള അമ്നു നന്ന മിനിൽ മഹാഇഫി വൽ മഹാവിഫി വൽ അദാബി വശക്ക, ശിക്ഷകൾ ദൗർഭാഗ്യങ്ങൾ കഷ്ടപ്പാടുകൾ ഇതൊന്നും അവർക്ക് ഉണ്ടാവൂല എന്നാണ്. വൽ ഹിദായത്തുല സിറാത്തുൽ മുസ്തഖീം, ശരിയായ മാർഗത്തിലേക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും. ഫ ഇൻ കാനു ലം യൽബിസു ഈമാനഹും ബിദുൽമിൻ മുത്തലഖൻ, വിശ്വസിച്ചതിന് ശേഷം അവർ അതിലെന്താണ് ഒരു ലുൽമും കൂട്ടിക്കലർത്തിയിട്ടില്ലെങ്കിൽ, ലാ ബി ശിർക്കിൻ വലാ ബി മആസി, ഒരു ശിർക്കും ചെയ്തിട്ടില്ല തെറ്റും ചെയ്തിട്ടില്ല, ഹസല ലഹുമുൽ അംനു താം, അവർക്ക് പൂർണ്ണമായ നിർഭയത്വം ലഭിക്കുന്നതാണ്. ഇപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ, എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ കൊണ്ടടക്കണുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂല എന്നാണ് പറയുന്നത്. സമാധാനം കിട്ടണില്ലെങ്കിൽ നമ്മൾ ഹിദായത്തിലാണ് എന്നും പറയാൻ പറ്റൂല എന്നാണ്. അതിനർത്ഥം കാഫിറാവുന്നല്ല കേട്ടോ, അതായത് നമുക്ക് നമ്മളെ മോണിറ്റർ ചെയ്യാനുള്ള, നമ്മളെ ബാലൻസ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ് അത്. ഇത് ശിർക്ക് മാത്രമല്ല, എന്ത് തെറ്റ് സംഭവിച്ചാലും നമ്മളെ നിർഭയത്വം പോകുന്നതാണ്. എനിക്കെന്തെങ്കിലും അപകടം വരുമോ, എനിക്കെന്തെങ്കിലും പ്രശ്നം വരുമോ, ഞാൻ എന്തെങ്കിലും പോയി പെടുമോ, ഇങ്ങനത്തെ തോന്നലുകൾ നമുക്ക് കൂടും. എനിക്കെന്തെങ്കിലും പ്രയാസം വരുവാണോ എന്നിങ്ങനെ നമുക്ക് തോന്നുന്നാണ് പറയണത് തെറ്റുകൾ ചെയ്യുമ്പോൾ. പിന്നെ പറയണത് അത് തെറ്റു ഒഴിവാക്കി ശിർക്കു ഒഴിവാക്കുകയാണെങ്കിൽ, ഹസല ലഹുമുൽ അംനുത്താം, ഒരു ഹിദായത്തുത്താമ, പൂർണ്ണ ഹിദായത്ത് അവർക്ക് കിട്ടും. യൽബിസു ഈമാനഹും ബി ശിർക്കി വഹദ, എന്നാ ഒരാൾ ശിർക്ക് മാത്രം ചെയ്തില്ല, പക്ഷെ വലാക്കിൻ്റെ ഹും അമലിനു സയ്യിഅത്ത്, തെറ്റ് ചെയ്യുകയും ചെയ്തു, ശിർക്ക് ചെയ്യണില്ല, പക്ഷെ വേറെ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഹസല ലഹും അസുല ഹിദായ, അപ്പോൾ ഹിദായത്തിന്റെ ബേസ് കിട്ടിയെന്ന് പറയാം. ഒരാൾ ശിർക്ക് ചെയ്യണില്ല, മറ്റു തെറ്റുകൾ ചെയ്യണുണ്ട്, അപ്പൊ അവന് ഹിദായത്തിന്റെ ബേസ് അടിസ്ഥാനം അവരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇല്ലം യഹ്സുല്ലഹും കമാലഹ, അതിന്റെ പൂർണ്ണതയിലേക്ക് അവൻ എത്തിയിട്ടില്ല എന്നാണ് ശരി. ഓ മഫ്ഹൂമുൽ ആയത്തിൽ കരീമ, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്ന ആശയം ചുരുക്കി അദ്ദേഹം ഒരു വരിയിൽ പറയാണ്, അന്നല്ലദീന ലം യഹ്സുൽ ലഹുമുൽ അംറാനി, ഈ രണ്ടു കാര്യങ്ങളില്ലാത്ത ആള്, രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ശിർക്കുമില്ല, അതേപോലെ തന്നെ തെറ്റായ പ്രവർത്തനങ്ങളും ഒരാൾക്ക് ഇല്ല, അതായത് ഇത് ഇത് രണ്ടും ഒരാൾക്കില്ലെങ്കിൽ അവന് ഹിദായത്ത് കിട്ടിയിട്ടില്ല, അമ്നുമില്ല, അവർക്ക് എന്താ ഉണ്ടാവുക, അവർ ലലാലത്തിലാണ്, ഷക്കായിലാണ് എന്ന് എന്ത് ചെയ്യും അവരെ കുറിച്ച് പറയാമെന്നാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ശിർക്കും ചെയ്യാൻ പാടില്ല, തെറ്റുകളും ചെയ്യാൻ പാടില്ല. അപ്പോൾ രണ്ട് കാര്യം നമുക്ക് കിട്ടും, ഒന്നെന്താണ് നിർഭയത്വം, മറ്റൊന്ന് ഹിദായത്ത്. അപ്പൊ ഈ ഹിദായത്തും നിർഭയത്വവും ഏറ്റവ്യത്യാസങ്ങൾക്ക് വിധേയമാണ്. നമുക്ക് ഹിദായത്തുണ്ട് വെച്ചാൽ ഉണ്ട്, ശിർക്കൊന്നും ചെയ്യണില്ലല്ലോ, പക്ഷെ നമ്മൾ പൂർണ്ണനല്ല. നമ്മൾ നിർഭയനാണോ, ആണ്, പക്ഷേ നമ്മുടെ നിർഭയത്വം എന്തല്ല, പൂർണ്ണമല്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് പൂർണ്ണതയിലേക്ക് വരുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപൂർണതയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഇതിന് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ എന്തു വേണം, നമ്മൾ തെറ്റുകൾ നോക്കുക. അപ്പൊ നമ്മൾ മിക്കവാറും ആളുകൾ എന്താ വെച്ചാൽ എല്ലാറ്റിനെയും ഒരു ഉദാസീനമായി കാണും, അത് പ്രശ്നമല്ല, ഇതെന്താ പ്രശ്നം, അതെന്താ പ്രശ്നം, അങ്ങനെ ചോദിക്കും. പക്ഷെ അതൊക്കെ എന്താ പ്രശ്നം എന്ന് അറിയുന്നത്, നമ്മൾ ചെറിയൊരു നൈമിഷിക സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ മനസ്സിൻ്റെ ശാശ്വതമായ നിർഭയത്വത്തെയും സമാധാനത്തെയും നമുക്ക് ഇല്ലാതാക്കുകയാണ് ചെയ്യണത്. നഷ്ടമാണ്, ഭയങ്കര നഷ്ടമാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി എന്ത് ചെയ്യുക, തെറ്റുകളെന്ന് വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും നമ്മുടെ സ്വകാര്യത കൊണ്ടും ഒക്കെയുള്ള തെറ്റുകളെന്ന് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി മാറി നിൽക്കുക. അപ്പോഴേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ നമുക്ക് സംഭവിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് സമാധാനം ഇല്ലാതായ നമുക്കറിയും, ഈ സമാധാനം ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യരു, പിശാചി തെറ്റായ റീസൺ നമുക്ക് പറഞ്ഞു തരും.
നിനക്ക് സമാധാനമല്ല ഇത്, ഇന്നത് കൊണ്ട് ഇന്നത് കൊണ്ട്. അതൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളേക്കാണ്. ഏയ് അതാണ് കുറച്ച് ഷുഗർ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മറ്റേ പ്രശ്നമുള്ളതുകൊണ്ടാണ്, അതൊന്നും നമുക്ക് ശരിയാക്കാൻ പറ്റിയല്ല. നേരെ യഥാർത്ഥ കാരണം അതല്ല. നമ്മൾ എന്താണ് എവിടെയോ നമുക്ക് പേച്ചിട്ടുണ്ട്, അത് മാത്രം നമുക്ക് പറഞ്ഞു തരൂല. അപ്പൊ നമ്മൾ യഥാർത്ഥ കാരണം നമ്മൾ അള്ളാഹിന്റെ അടുത്ത് നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് നിർഭയത്വം പോകുന്നതും സന്മാർഗം പോകുന്നതും അയാൾക്ക് ശിർക്ക് സംഭവിക്കുമ്പോഴും തെറ്റുകൾ സംഭവിക്കുമ്പോഴുമാണ് എന്ന വലിയൊരു ആശയമാണ് പറഞ്ഞത്. ഇത് സത്യത്തിൽ നേരത്തെ പറഞ്ഞ ആശയങ്ങളുടെ ഒരു ക്രോഡീകരണമാണ്. രണ്ട് വിഭാഗം ആളുകളുണ്ട്, പ്രവാചകന്മാരുടെ തർക്കിച്ചവരും പ്രവാചകന്മാരും. ഒന്ന് സത്യത്തിൻ്റെ വക്താക്കൾ, അതിൽ സത്യത്തിൻ്റെ വക്താക്കൾ അസത്യത്തിൻ്റെ ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്കാണ് നിർഭയത്വം. പ്രവാചകന്മാർ പറയാൻ ഞങ്ങൾക്കാണ് നിർഭയത്വം, നിങ്ങളാണ് പേടിക്കേണ്ടത്, നിങ്ങൾ പടച്ചോനെ എതിരല്ലേ, അതുകൊണ്ട് നിങ്ങളെ പേടിക്കണ്ടേ, ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയാണ് എന്നാൽ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടാത്തവരാരാണ്? ഈമാനും ശിർക്ക് കലരാത്ത ഈമാനും പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതവും ഉണ്ടെങ്കിൽ അത് വരും. അതുകൊണ്ട് ലുൽമ എന്നുള്ളതിന് ശിർക്ക് എന്ന് അർത്ഥം പറയാം, പക്ഷേ ലുൽമിൽ എല്ലാ തെറ്റുകളും പെടും എന്നതാണ് നമുക്കതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണത് മനസ്സിലാകുന്നതും നാസർ സാദ് റഹ്മുള്ള പറഞ്ഞതും ഒക്കെ അതാകുന്നു. അതാണ് യാ റസൂലല്ലാ അയ്യുനാ ലം യളിം നഫ്സ ഇന്നഹു ലൈസ അല്ലദീ തഅനൂൻ, നിങ്ങൾ ഉദ്ദേശിച്ചതല്ലത്. അലം തസ്മഉ മാ ഖാല അബ്ദുസ് സാലിഹ്, ലുഖ്മാൻ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലുൽമുൻ അലീം എന്ന് പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ലുൽമ് എന്ന് പറയുന്ന വാക്ക് ആ പദപ്രയോഗത്തിൽ എല്ലാം എന്തിയും ഉൾപ്പെടും. എന്നാൽ ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം ഹിദായത്തിൻ്റെ. എന്നാൽ ഹിദായത്ത് പൂർണ്ണമാകാൻ മറ്റു തെറ്റുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ശരി, നമുക്ക് ഓതി നോക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم وحاجه قومه قال أتحاجوني في الله قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون وكيف أخاف ما أشرك ولا تخافون ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون